ഫീഡ് ഫുട്ബോൾ ചാനലിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രീമിയർ ലീഗ് ഗെയിം വീക്ക് റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രീമിയർ ലീഗിന്റെ ഗെയിം വീക്ക് രണ്ടിലെ മത്സരങ്ങളെ കുറിച്ചാണ്. എന്തായാലും പ്രീമിയർ ലീഗിന്റെ സെക്കൻഡ് വീക്ക് തുടങ്ങുന്നത് ലിവർപൂൾ ബേൺലി മത്സരത്തോടുകൂടിയായിരുന്നു ശനിയാഴ്ച. എന്തായാലും ആ മത്സരത്തെ കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. യർഗൻ ക്ലോപ്പിന്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു മത്സരത്തിന് ശേഷം. അദ്ദേഹത്തിന് എന്തായാലും പ്രീമിയർ ലീഗിന്റെ പുതിയ ഒരു നിയമം ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോഫ്റ്റ് ആയിട്ടുള്ള ടാക്കിളുകളൊന്നും ഇപ്പോ ഫൗളായിട്ട് വിളിക്കുന്നില്ല പ്രീമിയർ ലീഗിൽ. അതെന്തായാലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറയുന്നത് ഇത് മത്സരത്തെ 10-15 വർഷം പുറകിലിട്ട് കൊണ്ടുപോകും, മാത്രമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് റെസ്ലിംഗ് കാണുന്നതായിരിക്കും നല്ലത് എന്നുള്ള തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് അദ്ദേഹം ഇറക്കിയത്. എന്തായാലും എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ ഒരു പുതിയ നിയമം വളരെ നല്ലൊരു സംഭവമാണ്. കാരണം ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു കോണ്ടാക്ട് സ്പോർട്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള ചെറിയ ഫൗളുകളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ, ചെറിയ ചെറിയ ടാക്കിളുകൾക്കൊക്കെ ഫൗൾ വിളിച്ചു കഴിഞ്ഞാൽ കളിയുടെ ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും. എന്തായാലും ഈ റൂൾ എനിക്ക് പേഴ്സണലി വെൽക്കമിംഗ് ആണ്. യർഗൻ ക്ലോപ്പിന് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടില്ല. പ്രീമിയർ ലീഗിന്റെ ആ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ എസെൻസ് എന്ന് പറയുന്നത് ഫ്ലെയർ ഫുട്ബോളിനോടൊപ്പം തന്നെ ഫിസിക്കലായിട്ടുള്ള ബേൺലിയെ പോലെയുള്ള ടീമുകളുടെ പ്രസൻസ് തന്നെയാണ്. എന്തായാലും അത് അതേപടി തന്നെ തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും മത്സരത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ലിവർപൂൾ ആൻഫീൽഡ് ക്രൌഡിന് മുമ്പിൽ വളരെ മനോഹരമായിട്ടാണ് കളിച്ചത്. ഹാർവി എലിയറ്റ് മിഡ്ഫീൽഡിൽ നിറഞ്ഞു കളിക്കുകയും ചെയ്തു. പിന്നെ എപ്പോഴത്തെയും പോലെ തന്നെ ലിവർപൂളിന്റെ ഫുൾ ബാക്സ് തന്നെയായിരുന്നു ബേൺലി ഡിഫൻഡേഴ്സിന് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കിയിരുന്നത്. അലക്സാണ്ടർ ആർണോൾഡും സിമിക്കാസും വളരെ മനോഹരമായിട്ടാണ് കളിച്ചത്. പ്രത്യേകിച്ച് അലക്സാണ്ടർ ആർണോൾഡ് വേറെ ലെവലായിരുന്നു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്റെ കാഴ്ചപ്പാടിൽ ലിവർപൂളിന്റെ ഏറ്റവും മികച്ച താരം, അന്നത്തെ താരം എന്ന് പറയുന്നത് അലക്സാണ്ടർ ആർണോൾഡ് ആയിരുന്നു. സിമിക്കാസിന്റെ ക്രോസിൽ ഡിയഗോ യോട്ട ഹെഡ് ചെയ്തിട്ടാണ് ലിവർപൂളിന് ലീഡ് കൊടുത്തത്. സെക്കൻഡ് ഹാഫിൽ അലക്സാണ്ടർ ആർണോൾഡിന്റെ അസിസ്റ്റിലാണ് മാനെ ലിവർപൂളിന്റെ രണ്ടാമത്തെ ഗോൾ നേടിയത്. മത്സരത്തിൽ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടായത് സലയുടെ ഗോളിൽ നിന്നാണ്. സലയുടെ ഗോള് വാറ് ഓഫ്സൈഡ് ആയിട്ട് കണക്കാക്കിയിരുന്നു. പക്ഷേ ഇതിനെ ചൊല്ലി ട്വിറ്ററിലും മറ്റും കോൺട്രവേഴ്സി നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രൂണോ ഫെർണാണ്ടസ് ഗെയിം വീക്ക് ഫസ്റ്റിൽ ലീഡ്സിനെതിരെ ഒരു ഗോൾ നേടിയിരുന്നു. അതും ഈ ഗോളും തമ്മിൽ വലിയ സാമ്യമുണ്ട് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. കാരണം ഒരു ഗോൾ അലോ ചെയ്യുകയും അതേ തരത്തിലുള്ള മറ്റൊരു ഗോൾ ഡിസലോ ചെയ്തതിനെ പറ്റിയുമാണ് വലിയ രീതിയിലുള്ള ചർച്ച നടക്കുന്നത്. എന്തായാലും ആ ഒരു കോൺട്രവേഴ്സി മത്സരത്തിന്റെ ഗതിയൊന്നും നിർണയിച്ചില്ല. മാത്രമല്ല ബേൺലി അത്ര മോശമായിട്ടൊന്നുമല്ല കളിച്ചത്, പക്ഷേ ലിവർപൂൾ വളരെ ക്ലിനിക്കലായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്തായാലും ഈ സീസണിന്റെ തുടക്കം ബേൺലിക്ക് അത്ര നല്ലതല്ല. കളിച്ച രണ്ട് മത്സരങ്ങളും തോറ്റു. ലിവർപൂളിന് നല്ലൊരു തുടക്കം തന്നെയാണ്, കളിച്ച ആദ്യ രണ്ട് മത്സരങ്ങളും വിജയിച്ചിരിക്കുകയാണ്. അടുത്തത് ആസ്റ്റൺ വില്ല 2 ന്യൂകാസിൽ 0. ഡാനി ഇങ്സിന്റെയും എൽഗാസിയുടെയും ഗോളുകളിൽ ആസ്റ്റൺ വില്ല ന്യൂകാസിനെ തോൽപ്പിച്ചിരിക്കുകയാണ്. മത്സരത്തിന്റെ 5-ാം മിനിറ്റിൽ ന്യൂകാസിൽ സ്ട്രൈക്കറായിട്ടുള്ള വിൽസന് ലഭിച്ച ഒരു ഗ്ലോറിയസ് ചാൻസ് അദ്ദേഹം ഗോളാക്കിയിരുന്നെങ്കിൽ മത്സരത്തിന്റെ ഗതി തന്നെ മാറുമായിരുന്നു. പക്ഷേ വളരെ സ്ക്രാപ്പി ആയിരുന്ന ഫസ്റ്റ് ഹാഫിൽ ഒരു കിടിലിന് മൊമെന്റ് ഉണ്ടായി. അത് ഡാനി ഇങ്സിന്റെ ആക്രോബാറ്റിക് ഗോളാണ്. ഒരു ആക്രോബാറ്റിക് വോളി, കിടിലൻ ഗോള്. എന്തായാലും അതിലൂടെ ആസ്റ്റൺ വില്ല ലീഡ് നേടുകയുണ്ടായി. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ അവർക്ക് ഒരു പെനാൽറ്റി ലഭിക്കുകയും ആ പെനാൽറ്റി എൽഗാസി കൺവേർട്ട് ചെയ്യുകയും അങ്ങനെ 2-0 എന്ന സ്കോർ ലൈനിൽ അവർ വിജയിക്കുകയും ചെയ്തു. ഡാനിങ്സിന്റെ ആ കിടിലും ഗോളിക്ക് പുറമെ മത്സരത്തിലെ രണ്ട് പ്രധാന ഇൻസിഡൻസ് എന്ന് പറയുന്നത് 2 VAR ഇൻസിഡൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വില്ലയ്ക്ക് ഒരു പെനാൽറ്റി ലഭിച്ചിരുന്നു എന്നുള്ളത്. സെക്കൻഡ് ഹാഫിൽ ലഭിച്ച ആ ഒരു പെനാൽറ്റി ആദ്യം റഫറി ആയിരുന്ന ഡേവിഡ് കൂട്ടെ നൽകിയിരുന്നില്ല. പിന്നീട് VAR അദ്ദേഹത്തോട് സ്ക്രീനിൽ പോയി നോക്കാൻ പറയുകയും സ്ക്രീനിൽ ദൃശ്യം കണ്ട ശേഷം ഡേവിഡ് കൂട്ടെ അതൊരു പെനാൽറ്റിയായി കണക്കാക്കിയായിരുന്നു. പ്രത്യേകിച്ച് അത് ജമാൽ ലസേൽസിന്റെ കയ്യിൽ തട്ടിയിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് തീർച്ചയായി. എന്തായാലും രണ്ടാമത്തെ ഇൻസിഡന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ്റ്റൺ വില്ല ഗോൾ കീപ്പറായിട്ടുള്ള എമി മാർട്ടിനസ് ന്യൂകാസിൽ സ്ട്രൈക്കറായിട്ടുള്ള വിൽസനെ വീഴ്ത്തിയതിന് ഡേവിഡ് കൂട്ടെ ഒരു പെനാൽറ്റി കൊടുത്തു. പക്ഷേ VAR ചെക്ക് ചെയ്തപ്പോൾ വിൽസൺ ഓഫ്സൈഡായി കാണുകയും ആ പെനാൽറ്റി പിൻവലിക്കുകയും ചെയ്തു. എന്തായാലും ആസ്റ്റൺ വില്ല ഈ പ്രീമിയർ ലീഗ് സീസണിലെ ആദ്യത്തെ വിജയം നേടിയിരിക്കുകയാണ്. ന്യൂകാസിലാണെങ്കിൽ 2021 മാത്രം 13 ലീഗ് ഡിഫീറ്റ്സ് നേരിട്ടിരിക്കുകയാണ്. അതായത് അവരെക്കാൾ കൂടുതൽ ലീഗ് ഡിഫീറ്റ്സ് നേടിയിട്ടുള്ളത് 2021. ഇപ്പോ പ്രീമിയർ ലീഗിലുള്ള ടീമുകൾ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ആംപ്ടനും ബേൺലിയും മാത്രമാണ്. എന്തായാലും ന്യൂകാസിലിന്റെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അടുത്തത് ക്രിസ്റ്റൽ പാലസ് 0 ബ്രെൻഫോർഡ് 0. മറ്റൊരു ലണ്ടൻ ഡെർബി, പക്ഷെ സമനിലയിൽ കലാശിച്ചു. എന്തായാലും വിയേരയുടെ ആദ്യത്തെ ഹോം മാച്ച് ആയിരുന്നു ക്രിസ്റ്റൽ പാലസ് ക്രൌഡിന് മുമ്പിൽ. പക്ഷേ ഒരു വിജയം ആ ക്രൌഡിന് കൊടുക്കാൻ വിയേരയുടെ ടീമിന് സാധിച്ചില്ല. പക്ഷേ സിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ക്രിസ്റ്റൽ പാലസ് കാഴ്ചവെച്ചത്. ഒരു സ്റ്റൈൽ ചേഞ്ചിനാണല്ലോ വിയേര ശ്രമിക്കുന്നത്. കാരണം റോയ് ഹോഡ്സന്റെ കീഴിൽ ഒരു പ്രത്യേകതരം കൗണ്ടർ അറ്റാക്കിംഗ് സ്റ്റൈലായിരുന്നു പാലസിന്റേത്. ആ ഒരു സ്റ്റൈലിൽ നിന്നും കൂടുതലും ഒരു അറ്റാക്കിംഗ് ആയിട്ടുള്ള 4-3-3 ഫോർമേഷനൊക്കെ വെച്ചിട്ടാണ് വിയേര കളിക്കുന്നത്. എന്തായാലും അത് എഫക്റ്റീവ് ആവാൻ കുറച്ച് സമയമെടുക്കും.
പാലസ് ക്രൗഡ് അതിന് ക്ഷമ കാണിക്കുമെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും ലാക്ക് ഓഫ് കട്ടിംഗ് എഡ്ജ് ക്ലിയർ ആയിട്ട് നമുക്ക് ക്രിസ്റ്റൽ പാലസിന്റെ അറ്റാക്കിംഗിൽ കാണാമായിരുന്നു. മത്സരത്തിൽ രണ്ട് പ്രധാന ഇൻസിഡന്റ് മാത്രമാണ് നടന്നത്. ഒന്ന് ചെൽസിയിൽ നിന്നും ക്രിസ്റ്റൽ പാലസിലേക്ക് ലോണിൽ വന്ന കോനർ ഗാലഗറിന്റെ ഷോട്ട് പോസ്റ്റിൽ തട്ടിയതും മറ്റൊന്ന് ബ്രെൻഫോർഡിന്റെ എംബുമോയുടെ ഫ്രീ കിക്ക് ക്രോസ്ബാറിൽ തട്ടിയതുമായിരുന്നു. എന്തായാലും ബ്രെൻഫോർഡ് ആർസലിനെ ഗെയിം വീക്ക് വണ്ണിൽ തോൽപ്പിച്ച ആ ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് ക്രിസ്റ്റൽ പാലസിനെ നേരിട്ടത്. പക്ഷെ ഗെയിമിൽ ക്രിസ്റ്റൽ പാലസിനായിരുന്നു മുൻതൂക്കം. പക്ഷെ അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാക്ക് ഓഫ് കട്ടിംഗ് എഡ്ജ് തന്നെയായിരുന്നു അവർക്ക് വിനയായത്. അടുത്തത് ലീഡ്സ് ടു എവർട്ടൺ ടു. എലൻ റോഡിൽ നടന്ന ഈ മത്സരം അടിപൊളി മത്സരമായിരുന്നു. ഒരു പൾസേറ്റിംഗ് മത്സരമായിരുന്നു. എല്ലാം തികഞ്ഞൊരു മത്സരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഗ്രേറ്റ് ഗോൾസ് ഉണ്ടായിരുന്നു, ഗ്രേറ്റ് സേവുകൾ ഉണ്ടായിരുന്നു, കിടിലൻ ടാക്കിളുകൾ ഉണ്ടായിരുന്നു, നല്ല പാസുകൾ ഉണ്ടായിരുന്നു, എല്ലാം തികഞ്ഞ എന്താ പറയുക ട്വിസ്റ്റുകൾ ഉണ്ടായിരുന്നു, ടേണുകൾ ഉണ്ടായിരുന്നു, കിടിലൻ ഗെയിം. എന്തായാലും 17 വർഷങ്ങൾക്ക് ശേഷം എലൻ റോഡിലെ ഹോം ക്രൗഡിന് മുമ്പിൽ ലീഡ്സ് യുണൈറ്റഡ് പ്രീമിയർ ലീഗിൽ വീണ്ടും കളിച്ച ആ ഒരു നിമിഷം അടിപൊളി ഒരു നിമിഷം. എന്തായാലും ആ ഒരു മത്സരം കാണികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു മത്സരമായിരുന്നു. കാരണം ലീഡ്സ് 2 തവണ പുറകിൽ പോയതിനു ശേഷം തിരിച്ചു വന്നാണ് മത്സരം ഡ്രോ ചെയ്തത്. ആദ്യം എവർട്ടനു വേണ്ടി കാൽവർട്ട് ലൂയിൻ പെനാൽറ്റിയിലൂടെ ഗോളടിക്കുന്നു. അത് ഒരു മനോഹരമായ ടീം ഗോളിലൂടെ മാറ്റിയാസ് ക്ലിക്ക് ലീഡ്സിനു വേണ്ടി ഈക്വലൈസ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും എവർട്ടൺ അവരുടെ പുതിയ സൈനിങ് ആയിട്ടുള്ള ഡെമാരി ഗ്രേയിലൂടെ ലീഡ് വീണ്ടെടുക്കുന്നു. അതിന് മറുപടിയായി റഫീനിയയുടെ ഒരു കേളിംഗ് സ്ട്രൈക്ക്, ഒരു ബ്യൂട്ടിഫുൾ സ്ട്രൈക്കിലൂടെ അവർ ഈക്വലൈസ് ചെയ്യുന്നു. ഇതോടൊപ്പം മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൊമെന്റ് എന്ന് പറയുന്നത് ലീഡ്സ് യുണൈറ്റഡ് ഗോൾ കീപ്പർ ആയിട്ടുള്ള മെലിയറിന്റെ ഒരു സേവ് തന്നെയാണ്. അതായത് മത്സരം 2-1 എന്ന രീതിയിൽ എവർട്ടൺ മുന്നിട്ട് നിൽക്കുന്ന സമയത്താണ് കാൽവർട്ട് ലൂയിന്റെ ഒരു ക്ലോസ് റേഞ്ച് ഷോട്ട് മെലിയർ അടിപൊളിയായിട്ട് സേവ് ചെയ്തത്. അത് തന്നെയാണ് മത്സരത്തിന്റെ ഗതി നിർണയിച്ച ആ ഒരു മൊമെന്റ്. എന്തായാലും ന്യൂട്രൽ ആരാധകർക്ക് BLC ലീഡ്സിനെ കാണുക എന്ന് പറയുന്നത് ഒരു വലിയ എന്റർടൈൻമെന്റ് തന്നെയാണ്. അടുത്തത് മാഞ്ചസ്റ്റർ സിറ്റി 5-0. എന്തായാലും സ്പേഴ്സിനായിട്ട് ഗെയിം വീക്ക് 1-ൽ തോറ്റ മുറിവേറ്റ സിംഹമായിരുന്ന മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുന്നിലേക്ക് ചെന്നുവിട്ടത് ഡാനിയൽ ഫാർക്കെയുടെ നോർവിച്ച് ആയിരുന്നു. എന്തായാലും അവരെ തകർത്ത് തരിപ്പണമാക്കി മാഞ്ചസ്റ്റർ സിറ്റി. സിറ്റിയുടെ റെക്കോർഡ് സൈനിങ് ആയിട്ടുള്ള ഗ്രീലിഷ് ഗോൾ അടിച്ചെങ്കിലും പെപ് ഗാർഡിയോള കൂടുതൽ പ്രൈസ് ചെയ്തത് മറ്റൊരു താരത്തെയാണ്. അത് ബ്രസീലിയൻ സ്ട്രൈക്കർ ആയിട്ടുള്ള ഗബ്രിയൽ ജെസൂസിനെ. ജെസൂസ് ഈ മത്സരത്തിൽ റൈറ്റിലാണ് കളിച്ചത്. അപ്പോ പെപ് ഗാർഡിയോള പറഞ്ഞത് ജെസൂസിനെ വേണമെങ്കിൽ നമുക്ക് റൈറ്റിൽ കളിപ്പിക്കാം, ലെഫ്റ്റിൽ കളിപ്പിക്കാം, സ്ട്രൈക്കറായി കളിപ്പിക്കാം. അദ്ദേഹം ടീമിന് വേണ്ടി ഏത് പൊസിഷനിലും കളിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളാണ്. മാത്രമല്ല ബെഞ്ചിൽ നിന്ന് അവസാന 10 മിനിറ്റാണ് അദ്ദേഹം കളിക്കുന്നതെങ്കിലും ആ 10 മിനിറ്റ് അദ്ദേഹത്തിന്റെ എല്ലാം ടീമിന് വേണ്ടി കൊടുക്കുന്ന ഒരാളാണെന്നും വലിയൊരു പ്രൈസാണ് പെപ് ഗാർഡിയോള ജെസൂസിന് നൽകിയത്. എന്തായാലും ഈ മത്സരത്തിൽ ജെസൂസ് ഗോളൊന്നും അടിച്ചിട്ടില്ല, പക്ഷെ 2 അസിസ്റ്റുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഗ്രീലിഷിനെ പറ്റിയും പെപ് ഗാർഡിയോള വാചാലനായി. അദ്ദേഹം പറഞ്ഞത് ഗ്രീലിഷിന് സ്റ്റെർലിങ്ങിനെ പോലെ ഗോളടിക്കുന്ന ഒരു മെഷീനാകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഗ്രീലിഷിന് പുറമെ സിറ്റിക്ക് വേണ്ടി ലപ്പോർട്ടയും മാറസും സ്റ്റെർലിങ്ങും അതോടൊപ്പം ടീം ക്രൂളിന്റെ ഒരു ഓൺ ഗോളും ഉണ്ടായിരുന്നു. അങ്ങനെ മത്സരം 5-0 മാഞ്ചസ്റ്റർ സിറ്റി ജയിച്ചത്. അടുത്തത് ബ്രൈറ്റൺ 2-0. അതായത് പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ ആദ്യമായി ബ്രൈറ്റൺ തങ്ങളുടെ ആദ്യ 2 മത്സരങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. അതായത് പോട്ടറിന്റെ ടീം വളരെ അധികം കോൺഫിഡൻറ്റോടുകൂടിയാണ് സീസൺ തുടങ്ങിയിരിക്കുന്നത്. മാത്രമല്ല അവരുടെ സ്ട്രൈക്കറായിട്ടുള്ള മോപ്പെ തുടർച്ചയായി 2 മത്സരങ്ങൾ ഗോളടിച്ചിരിക്കുകയാണ്. എന്തായാലും വാട്ട്ഫോർഡ് മത്സരം തുടങ്ങിയത് തന്നെ വളരെ സ്ലോപ്പി ആയിട്ടായിരുന്നു. ഒരു വർഷം സെൽറ്റിക്കിൽ ലോണിൽ പോയി തിരിച്ചു വന്ന ബ്രൈറ്റന്റെ ഡിഫൻഡറായിട്ടുള്ള ഷെയ്ൻ ഡഫിയിലൂടെയാണ് ബ്രൈറ്റൺ ലീഡ് നേടുന്നത്. സെക്കൻഡ് ഹാഫിലും വാട്ട്ഫോർഡ് വളരെ സ്ലോപ്പി ആയിരുന്നു പാസിംഗിലും മറ്റും. എന്തായാലും അവരുടെ ഉഴപ്പൻ ഡിഫൻഡിങ്ങിനെ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് ബ്രൈറ്റൺ തങ്ങളുടെ 2-ാമത്തെ ഗോളും നേടി. വാട്ട്ഫോർഡ് മത്സരത്തിൽ വളരെ സ്ലോപ്പി ആയിരുന്നു എന്നുള്ളതിന്റെ മറ്റൊരു ഉദാഹരണമാണ് അവർക്ക് മത്സരത്തിൽ ആകെ ഒരൊറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് മാത്രമാണ് ഉണ്ടായത്. അടുത്തത് സൗത്താംപ്ടൺ 1-1. അതായത് അറ്റാക്കിംഗ് ഔട്ട്ലെറ്റ് ആയിട്ടുള്ള ലീഡ്സിനെ ഗെയിം വീക്ക് 1-ൽ തകർത്ത യുണൈറ്റഡിന് പക്ഷെ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സൗത്താംപ്ടൺ ഡിഫൻസിനെ ഒരു കീറി മുറിക്കാൻ അല്ലെങ്കിൽ അവർക്കെതിരെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ ഈ ഗെയിം വീക്ക് 2-ൽ കണ്ടത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വളരെ ബ്രൈറ്റ് ആയിട്ടാണ് മത്സരം തുടങ്ങിയതെങ്കിലും സൗത്താംപ്ടന്റെ ടാലിസ്മാൻ ആയിട്ടുള്ള വാട്ട്പ്രോസ് ഒരു 5-ഇയർ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ സൈൻ ചെയ്തതിന്റെ ആ ഒരു ബ്രൈറ്റ്നെസ് മൊത്തം സൗത്താംപ്ടണിൽ ഉണ്ടായിരുന്നു. അവർ തുടക്കത്തിലുള്ള യുണൈറ്റഡിന്റെ ആ ഒരു അറ്റാക്കിനെ വെതർ ഡൗൺ ചെയ്യുകയും പിന്നീട് ചെറിയൊരു കൺട്രോൾ എടുക്കുകയും മാത്രമല്ല ഗെയിമിൽ ലീഡ് എടുക്കുകയും ചെയ്തു. അത് ചേ ആഡംസിന്റെ ഷോട്ട് ഫ്രെഡിന്റെ കാലിൽ തട്ടി ഡിഫ്ലക്ട് ചെയ്തുകൊണ്ട് ഡെഹയെ ബീറ്റ് ചെയ്യുകയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഗ്രീൻവുഡിന്റെ ഗോളിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈക്വലൈസ് ചെയ്യുകയും കുറച്ചുകൂടെ ടെമ്പോ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ക്വിക്ക് പാസിംഗ് ഒക്കെ നടത്തി അവർ കളിക്കാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും
സൗത്ത് പെട്ടെന്ന് തന്നെ മത്സരത്തിന്റെ മെഷർ അവരുടെ കയ്യിലെടുക്കുകയും യുണൈറ്റഡിന്റെ അറ്റാക്കിനെ കാം ഡൗൺ ചെയ്യുന്ന കാഴ്ചയുമാണ് കണ്ടത്. മാത്രമല്ല അവർക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാൻസ് ലഭിക്കുകയും ചെയ്തു. പക്ഷേ അത് ആഡം ആംസ്ട്രോങ്ങിന്റെ ഷോട്ട് ഡയറക്റ്റ് ആയിട്ട് ഡെഹയിലേക്കാണ് അദ്ദേഹം മുതിർത്തത്. ഡെഹയ അത് സേവ് ചെയ്യുകയും ചെയ്തു. മത്സരം വേണമെങ്കിൽ സൗത്ത് വിജയിക്കാമായിരുന്നു. പക്ഷേ യുണൈറ്റഡിന്റെ ബ്രൈറ്റസ്റ്റ് സ്പാർക്കുകൾ എന്ന് പറയുന്നത് പോഗ്ബയും ഗ്രീൻവുഡും തന്നെയായിരുന്നു. പക്ഷേ അവരുടെ ഏറ്റവും ആവറേജ് ആയിട്ടുള്ള പ്ലെയർ ഉണ്ടായിരുന്നത് മാർഷൽ തന്നെയായിരുന്നു. അദ്ദേഹം ആസ് എ നമ്പർ 9 ഒരു ഫ്ലോപ്പ് തന്നെയായിരുന്നു ഈ മത്സരത്തിൽ. അദ്ദേഹം ഒന്നും ടീമിന് വേണ്ടി കൊടുത്തില്ല. മാത്രമല്ല ഒരു ഹോൾഡപ്പ് പ്ലേയോ ഒരു ലിങ്കപ്പ് പ്ലേയോ ഫ്രണ്ടിൽ നിന്നുള്ള പ്രസിംഗോ ഒന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല ഫ്രെഡും മാറ്റിച്ച് തമ്മിലുള്ള മിഡ്ഫീൽഡ് കോംബോയും വളരെ ആവറേജ് ആയിരുന്നു. മത്സരത്തിനിടയിൽ മാർഷലിനെ പിൻവലിച്ചുകൊണ്ട് സാഞ്ചോ ഇറക്കിയെങ്കിലും കാര്യമായ മാറ്റം സാഞ്ചോക്കും ഉണ്ടാക്കാൻ സാധിച്ചില്ല. മാത്രമല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിന്റെ അഭാവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും യുണൈറ്റഡിന്റെ 27 ഗെയിംസ് അൺബീറ്റൺ എവേ റെക്കോർഡ് അവിടെ ഭദ്രമായിട്ട് തന്നെയുണ്ട്. ഒരു മത്സരത്തിൽ കൂടി അവർക്ക് തോൽവി ഒഴിവാക്കാൻ കഴിഞ്ഞാൽ ആർസനലിന്റെ എവേ റെക്കോർഡ് അൺബീറ്റൺ റെക്കോർഡ് അവർക്ക് മറികടക്കാൻ സാധിക്കും. അടുത്തത് വൂൾസ് 0 ടോട്ടനാം 1. അതായത് 17 മാസങ്ങൾക്ക് ശേഷം ഡെലി അലി സ്പേഴ്സിന് വേണ്ടി ഒരു ലീഗ് ഗോൾ അടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പെനാൽറ്റി സ്പോട്ടിൽ നിന്നാണ് അലി ഗോൾ അടിച്ചതെങ്കിലും അത് വലിയൊരു ബൂസ്റ്റ് തന്നെയാണ് അലിക്ക്. മാത്രമല്ല ന്യൂനോ എസ്പിരിറ്റോ സാന്റോയുടെ ഒരു ട്വീക്ക് ഉണ്ട്. മിഡ്ഫീൽഡിൽ കുറച്ച് ഡീപ്പായിട്ടാണ് ഡെലി അലിയെ കളിപ്പിക്കുന്നത്. അതെന്തായാലും വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. മാത്രമല്ല ഈ മത്സരത്തിൽ ഹാരി കെയ്ൻ സ്പേഴ്സിന് വേണ്ടി വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങിയതും നമ്മൾ കണ്ടു. അതിനോടൊപ്പം വൂൾസിന്റെ ആരാധകർ ഹാരി കെയ്നെ തെറി വിളിക്കുന്നതും സ്പേഴ്സിന്റെ ആരാധകർ വൺ ഓഫ് ആർ ഓൺ എന്ന രീതിയിൽ വലിയ ചാന്റുകൾ നൽകുന്നതും നമ്മൾ കണ്ടു. അതോടൊപ്പം എടുത്തു പറയേണ്ടത് വൂൾസിന് വേണ്ടി കഴിഞ്ഞ മത്സരത്തിലേതുപോലെ തന്നെ ഈ മത്സരത്തിലും ട്രയോറെ ഈസി ചാൻസുകൾ മിസ്സാക്കിയിരുന്നു. സെക്കൻഡ് ഹാഫിന്റെ അവസാന മിനിറ്റുകളിലാണ് ഹാരി കെയ്ൻ കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. അദ്ദേഹത്തിന് ഒരു ഗ്ലോറിയസ് ചാൻസ് ലഭിക്കുകയും അത് വൂൾസിന്റെ ഗോൾ കീപ്പറായിട്ടുള്ള ഹോസേസ മനോഹരമായി തടുക്കുന്ന കാഴ്ചയുമാണ് നമ്മൾ കണ്ടത്. എന്തായാലും വൂൾസ് നന്നായി തന്നെയാണ് കളിച്ചത്. പക്ഷേ പ്രീമിയർ ലീഗിൽ ചാൻസ് എടുത്തില്ലെങ്കിൽ അത് പിന്നെ വിനയാകുമെന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. സ്പേഴ്സിനാണെങ്കിൽ നൂനോയുടെ കീഴിൽ നല്ലൊരു തുടക്കം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല ഹാരി കെയ്ൻ സ്പേഴ്സിൽ തുടരുമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റും അദ്ദേഹം ഇറക്കി കഴിഞ്ഞു. അപ്പോ എല്ലാം കൊണ്ടും സ്പേഴ്സിന് നല്ല സമയം തന്നെയാണ്. അടുത്തത് ആർസനൽ 0 ചെൽസി 2. എമിറേറ്റ് സ്റ്റേഡിയത്തിൽ ആർസനലിന്റെ കാണികൾക്ക് മുമ്പിൽ പക്ഷേ ലുക്കാക്കുവാണ് ഒരു ഷോ നടത്തിയത്. കൃത്യമായി ഒരു ലുക്കാക്കു മയമുള്ള മത്സരം. ലുക്കാക്കു തന്റെ ചെൽസി ഡെബ്യൂ നടത്തി 10 വർഷങ്ങൾക്ക് ശേഷമാണ് ചെൽസിയുടെ കുപ്പായത്തിൽ ഒരു ഗോൾ അടിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം നേടിയ പ്രീമിയർ ലീഗ് ഗോളുകളിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഗോൾ എന്ന് പറയുന്നത് ഈ ചെൽസിക്ക് വേണ്ടി അടിച്ച ഗോളാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. എന്തായാലും ലുക്കാക്കുവിന്റെ ഹോൾഡപ്പ് പ്ലേയും ലിങ്കപ്പ് പ്ലേയും ഡിഫൻഡേഴ്സിനെ ബുള്ളി ചെയ്യുന്ന ആ ഒരു കാഴ്ചയുമാണ് നമ്മളന്ന് കണ്ടത്. ചെൽസിയുടെ ആദ്യത്തെ ഗോളിൽ തന്നെ ലുക്കാക്കുവിന്റെ ആ ഒരു ഫിംഗർ പ്രിന്റ് കൃത്യമായിട്ടുണ്ടായിരുന്നു. ലുക്കാക്കു ഹോൾഡപ്പ് ചെയ്ത ഗോളാണ് കോവാച്ചിച്ചിന് കൊടുത്തത്. കോവാച്ചിച്ച് അത് വലതുവിങ്ങിലൂടെ ഓടി വന്ന ജെയിംസിന് പാസ് ചെയ്ത് കൊടുക്കുകയും ജെയിംസ് അത് ലുക്കാക്കുവിന് തന്നെ തിരിച്ച് ഒരു ലോ ക്രോസ് ആയി കൊടുക്കുകയും ലുക്കാക്കു അത് ഗോളാക്കി മാറ്റുകയും ചെയ്തത്. എന്തായാലും രണ്ടാമത്തെ ഗോള് ജെയിംസ് തന്നെയാണ് നേടിയത്. അതിലും ലുക്കാക്കുവിന്റെ പങ്കുണ്ടായിരുന്നു. ലുക്കാക്കുവിന്റെ ഒരു ഡമ്മി ഉണ്ടായിരുന്നു ആ ബിൽഡപ്പിൽ. എന്തായാലും മത്സരം ചെൽസി കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ ആർസനലിന് ആദ്യത്തെ ഒരു 5-10 മിനിറ്റ് അവർ ബ്രൈറ്റ് ആയിട്ട് തന്നെയാണ് കളിച്ചത്. മാത്രമല്ല മത്സരത്തിലെ മറ്റൊരു ടോക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ജെയിംസ് സാക്കിയെ പെനാൽറ്റി ബോക്സിൽ വീഴ്ത്തിയതിന് ആർസനലിന് പെനാൽറ്റി ലഭിക്കാതെ പോയ ആ ഒരു സംഭവമാണ്. അത് വാറ് ചെക്ക് ചെയ്യുകയും പെനാൽറ്റി അല്ല എന്ന് തീരുമാനമെടുക്കുകയാണ് ചെയ്തത്. എന്തായാലും മത്സരത്തിലെ ആദ്യ ഗോൾ വീണതോടുകൂടി ആർസനൽ പരാജയം സംബന്ധിച്ച പോലെയായിരുന്നു കളിച്ചിരുന്നത്. എന്തായാലും അവർക്ക് സെക്കൻഡ് ഹാഫിൽ ഒരു ഗോൾഡൻ ചാൻസ് ലഭിക്കുകയും അത് ഹോൾഡിംഗ് ഒരു 6 യാർഡ്സ് അകലെ നിന്ന് ഹെഡ് ചെയ്ത ബോൾ പുറത്തു പോവുകയും ചെയ്തു. അത് ഗോളായിരുന്നെങ്കിൽ കളിയുടെ ഗതി വേണമെങ്കിൽ മാറിയേനെ. എന്തായാലും 117 വർഷങ്ങളിൽ ഇതാദ്യമായാണ് ആർസനൽ ഒരു ലീഗ് സീസണിലെ ആദ്യത്തെ 2 മത്സരങ്ങൾ ഗോളൊന്നും അടിക്കാതെ പരാജയപ്പെടുന്നത്. എന്തായാലും ആർട്ടെറ്റയുടെ ആർസനൽ അടുത്തത് നേരിടാൻ പോകുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. ചെൽസി ആണെങ്കിൽ ലിവർപൂളിനെയും. ആ 2 മത്സരങ്ങൾക്കും അതിന്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. കാത്തിരുന്ന് കാണാം. പ്രീമിയർ ലീഗ് ഗെയിം വീക്ക് 2 അവസാന മത്സരം നടന്നത് തിങ്കളാഴ്ച രാത്രിയാണ്. മൺഡേ നൈറ്റ് ഫുട്ബോൾ. വെസ്റ്റ്ഹാം 4-1. എന്തായാലും മോയ്സിന്റെ ഹാമേഴ്സ് ഈ സീസൺ തുടങ്ങിയിരിക്കുന്നത് അടിപൊളിയായിട്ടാണ്. എന്തായാലും മത്സരത്തിലെ ഏറ്റവും രസകരമായിട്ടുള്ള മൊമെന്റ് എന്ന് പറയുന്നത് ആന്റോണിയോയുടെ ആ ഒരു സെലിബ്രേഷൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ കാർഡ്ബോർഡ് കട്ടൌട്ട് കൊണ്ടുള്ള ആ ഒരു സെലിബ്രേഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അദ്ദേഹം അത് സെലിബ്രേറ്റ് ചെയ്യാനുള്ള കാരണം വെസ്റ്റ്ഹാം ഇതിഹാസമായിട്ടുള്ള പോളോ ഡിക്കാനിയോയുടെ പ്രീമിയർ ലീഗ് ഗോളുകളേക്കാൾ കൂടുതൽ ഗോളുകൾ ഇപ്പോ മൈക്കൽ ആന്റോണിയോ അടിച്ചിരിക്കുകയാണ്. വെസ്റ്റ്ഹാമിന്റെ
ടോപ്പ് പ്രീമിയർ ലീഗ് ഗോൾ സ്കോററായി മാറിയിരിക്കുകയാണ്. എന്തായാലും റൈറ്റ് ബാക്ക് ആയി കരിയർ തുടങ്ങിയ മൈക്കൽ ആന്റോണിയോ ഇത്തരത്തിൽ ഗോളുകൾ അടിച്ചുകൂട്ടുമെന്ന് ആരും കരുതിയല്ല. എന്തായാലും ഡേവിഡ് മോയിസിന് അതിന്റെ ഒരു ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടതാണ്. ഫോണൽസിന്റെ ഗോളിലൂടെ വെസ്റ്റാമിൽ ലീഡ് നേടുകയും അധികം വൈകാതെ തന്നെ ഫോണൽസിന്റെ ആംഗിളിൽ സ്റ്റാമ്പ് ചെയ്തതിന് ലെസ്റ്ററിന്റെ അയോസി പെരസിന് റെഡ് കാർഡ് ലഭിക്കുകയും ആ റെഡ് കാർഡിന് ശേഷം വെസ്റ്റാം പൂർണ്ണ ആധിപത്യം മത്സരത്തിൽ നേടുന്ന കാഴ്ചയുമാണ് നമ്മൾ കണ്ടത്. എന്തായാലും ലെസ്റ്റർ ഒരു മേക്ക്ഷിഫ്റ്റ് ഡിഫൻസുമായിട്ടാണ് മത്സരത്തിൽ കളിക്കാൻ ഇറങ്ങിയത്. കാരണം അവരുടെ മിക്ക ഡിഫൻഡേഴ്സും ഇഞ്ചുർഡായിട്ട് പുറത്തിരിക്കുന്നതാണ്. എന്തായാലും ആ റെഡ് കാർഡ് കൂടി കിട്ടിയതോടുകൂടി വെസ്റ്റാം പൂർണ്ണ ആധിപത്യം നേടുകയും ബെൻറാമയിലൂടെയും മൈക്കൽ ആന്റോണിയുടെ രണ്ട് ഗോളിലൂടെയും ഫോണൽസിന്റെ ആദ്യ ഗോളിലൂടെയും അവർ 4-1 എന്ന സ്കോർ ലൈനിനെ ലെസ്റ്ററിനെ പരാജയപ്പെടുത്തി. ലെസ്റ്ററിന്റെ ഒരു ഗോൾ നേടിയത് യൂറി ടീലമൻസ് ആണ്. എന്തായാലും വെസ്റ്റാമിന് നല്ലൊരു തുടക്കം തന്നെയാണ് ഈ സീസണിൽ ലഭിച്ചിരിക്കുന്നത്. ആന്റോണിയോക്ക് പുറമെ വെസ്റ്റാമിൽ മികച്ചിരുന്നത് ഡെക്ലൻ റൈസും ബെൻറാമയുമാണ്. ഡെക്ലൻ റൈസ് ഒരു അസാധ്യ പ്ലെയറാണെന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ബോൾ റിക്കവറി ചെയ്യുന്നതിലും ആ റിക്കവർ ചെയ്ത ബോള് റീസൈക്കിൾ ചെയ്തുകൊണ്ട് ഫോർവേഡ് പാസ്സായി കൊടുക്കുന്നതിലും അദ്ദേഹം കാണിക്കുന്ന മികവ് അപാരം തന്നെയാണ്. ഇതോടെ ഫീ ഫുട്ബോളിന്റെ പ്രീമിയർ ലീഗ് ഗെയിം വീക്ക് 2 റിവ്യൂ ഇവിടെ പൂർണ്ണമാകുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.